ൊപ്പിച്ച തൊപ്പി എന്നാ തൊപ്പിണ്ടൊക്കെ തൊപ്പി യൂണിഫോം ഉണ്ടാ തൊപ്പി ആക്കി തൊപ്പിട്ടുണ്ട് തൊപ്പിന്റെ യൂണിഫോം വരെ മൊബൈൽ സിമി കേബർ ഉണ്ടാ മൊബൈൽ നമസ്കാരം ഇപ്പോഴൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രതികരിച്ചു പോയാൽ പോലീസുകാരുടെ കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് അടുത്ത പോലീസുകാരുടെ വാദം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരും ഒന്നും പറയാറില്ല പക്ഷേ ഇത് രസകരമായ ഒരു വീഡിയോ ആണ് ഇത് വളരെ വ്യാപകമായി പ്രചരിക്കുകയും വളരെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത് പോലീസുകാർ കൈ കാണിച്ച് പിടിച്ചു പിടിച്ചതിന് ശേഷം തിരിച്ച് ചോദിക്കുന്നത് ഒപ്പി അതൊപ്പം ഇവിടെയെന്നാണ് എടുത്ത വായിക്കുക പോലീസുകാരൻ്റെ മറുപടി ഞാൻ എന്തിന് തൊപ്പി വെക്കണമെന്നാണ് അതായത് ഒരു പോലീസുകാരൻ്റെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന ഷർട്ടും പാൻറ്റും മാത്രമല്ല ഷൂസ് ഉൾപ്പെടെ ബെൽറ്റ് ഉൾപ്പെടെ തൊപ്പി ഉൾപ്പെടെ വരും അതാണ് അവരുടെ കോഡ് ഓഫ് കണ്ടക്ട് അതിൽ തൊപ്പി എന്തിനാ വെച്ച് തൊപ്പി വെക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഞാൻ എന്തിനാണ് തൊപ്പി വെക്കണമെന്നാണ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പലരും കള്ളനും പോലീസും കളിക്കാറുണ്ട് കള്ളനും പോലീസും കളിക്കുമ്പോൾ നമുക്ക് ഈ യൂണിഫോമും തൊപ്പിയും ഒന്നും കാണത്തില്ല അപ്പോൾ അതുപോലെ ചോദിക്കുമ്പോഴാണ് ഞാനെന്താണ് തൊപ്പി വയ്ക്കുന്നത് നമ്മളിവിടെ കള്ളനും പോലീസും കളിക്കുമല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് പോലെയാണ് വേറൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ആ പോലീസുകാരും പറയുന്നുണ്ട് തൊപ്പി വണ്ടിക്കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് തൊപ്പി വണ്ടിക്കാത്തിരിപ്പുണ്ട് അവിടെ കിടക്കട്ടെ എന്നുള്ളതാണെങ്കിൽ മറ്റൊരു ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ ചോദിക്കുന്നത് അത് ഇനി പിന്നെ ഓട്ടോ ഓടിക്കുകയാണെങ്കിൽ കാക്കി വേണ്ട കാര്യമില്ലല്ലോ എൻ്റെ കാക്കി വീട്ടിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതിയെങ്കിൽ ഓട്ടോക്കാർക്ക് അവരുടെ തോന്നിയ ഡ്രസ്സിൽ ഡ്രസ് വണ്ടി ഓടിക്കാമെങ്കിൽ നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ എന്നുള്ള രീതിയിലാണ് എന്നിരുന്നാൽ പോലും ഈ വ്യക്തി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് തൊപ്പി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യമുണ്ട് ഇതിൽ മറുഭാഗമായിട്ട് പലരും ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം പോലീസുകാർക്ക് പന്ത്രണ്ട് മണിക്കൂറൊക്കെയാണ് ജോലി ചെയ്യേണ്ടി വരിക അതുകൊണ്ട് എല്ലാ സമയവും തൊപ്പി വെച്ചുകൊണ്ട് നടക്കാൻ അസാധ്യമാണ് എന്നുള്ളതാണ് ചിലർ പറയുന്നത് ഈ തൊപ്പി എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല ഈ തൊപ്പി എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് അതായത് യൂണിഫോമിൽ ഡ്യൂട്ടിയിലുള്ള സമയത്ത് തൊപ്പി വെക്കുക എന്നുള്ളത് സ്ഥിരം കാര്യമാണ് അപ്പോഴാണ് മറുഭാഗം ഒരു ചോദ്യം ചോദിക്കുന്നത് തൊപ്പി വെക്കാതെ എങ്ങനെയാണ് ഒരു വണ്ടിക്ക് കൈ കാണിക്കാൻ സാധിക്കുക ഒരു യൂണിഫോം പൂർണ്ണതയില്ല എങ്കിൽ എങ്ങനെയാണ് കൈ കാണിക്കുക എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും വളരെ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർക്ക് തൊപ്പി വേണമോ വേണ്ടയോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ ഒരു ഒരു പോലീസുകാരനോട് പറയുമ്പോൾ നിന്റെ തൊപ്പി തെറിപ്പിക്കും എന്നുള്ളതാണ് പറയാറുള്ളത് നിങ്ങളുടെ തൊപ്പി ഞാൻ തെറുപ്പിക്കും എന്ന് പറയും ഇതിപ്പോൾ ആ പോലീസുകാരൻ തന്നെ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് തൊപ്പി ഇടുന്നത് അതായത് നേരത്തെ തെറുപ്പിച്ച പോലെയാണ് പോലീസുകാരൻ പറയുന്നത് നിങ്ങളുടെ തൊപ്പി ഞാൻ എന്തിനു തെറുപ്പിക്കണം അല്ലെങ്കിൽ തൊപ്പി തെറുപ്പിക്കും എന്നുള്ളതിനൊക്കെ വാചകമൊക്കെ മാറ്റി കാരണം ഇപ്പോൾ പോലീസുകാർ തൊപ്പിയിടുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത് ഞങ്ങൾക്ക് എപ്പോഴും നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത് നമ്മൾ പല കാര്യങ്ങൾക്ക് ഈ തൊപ്പി ഉപയോഗിക്കാറുണ്ട് നീ എൻ്റെ തൊപ്പി ഞാൻ തിറപ്പിക്കും നീ തോറ്റ് ഇടും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഇപ്പോൾ ഇടാത്തതാണ് ഇപ്പോൾ വളരെ വലിയ പ്രശ്നമായി മാറുന്നത് എന്നുള്ളതാണ് ഇതുപോലുള്ള പല ചോദ്യങ്ങളും ജനങ്ങളിൽ നിന്ന് ഉയരുന്നത് വളരെ വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട് കാരണം ഗൗരി നന്ദയിൽ തുടങ്ങി വ്യാപകമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ പോലും പലയിടത്തു നിന്നും പോലീസുകാരോട് ചോദ്യം ചെയ്യുന്നതാണ് കാരണം ഈ പാവപ്പെട്ടവർ കൊറോണ സമയത്ത് മാസവാടകയും എല്ലാം കൊടുത്ത് ശമ്പളം പോലും കിട്ടാതെ എവിടെന്നെങ്കിലും ഒക്കെ കടം മേടിച്ചുകൊണ്ടാണ് വരുന്നത് അതിനിടയിലാണ് പെറ്റി പരിപാടികൾ നടക്കുന്നത് പോലീസുകാരുടെ പെറ്റിയടി അത് വ്യാപകമായി തുടർന്നു കൊണ്ടേയിരിക്കുന്നു മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പോലും അതിൽ യാതൊരു ഇത് കാണുന്നില്ല പലപ്പോഴായി ഉയർന്ന മറ്റൊരു വാർത്തയാണ് പോലീസുകാർക്ക് പെറ്റിയടിക്കുമ്പോൾ വല്ല കമ്മീഷനും കിട്ടുന്നുണ്ടോ എന്ന് കാരണം അങ്ങനെ അവർ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള പെറ്റിയടിയാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തിരിച്ചു ജനം പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ചെറിയൊരു ശമനം ഉണ്ടാകുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ പോലും പലയിടത്തും ഇപ്പോഴും പെറ്റിയടികൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് നിയമം എല്ലാവർക്കും ബാധകമാണ് ചിലർക്ക് മാത്രമല്ല മുതലാളിമാരെ കാണുമ്പോൾ മാസ്ക് വെക്കേണ്ട എന്ന് പറയുകയും പാവപ്പെട്ടവൻ മാസ്ക് ധരിച്ചില്ല എങ്കിൽ രണ്ടായിരം രൂപ പിഴ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾ നിയമം നടപ്പിലാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ നിയമം എല്ലാവർക്കും ബാധകമാകുന്ന രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും അല്ലെങ്കിൽ ജനങ്ങൾ ഇതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇറങ്ങും